നമസ്കാരം. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു ശബ്ദരേഖ ഒന്ന് കേൾക്കാം. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി എത്തുമ്പോൾ അദ്ദേഹം ഏതൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രത്യേകിച്ച് അദ്ദേഹം ഓരോരോ പ്രസ്താവനകൾ നടത്തുമ്പോഴും എത്രമാത്രം ശ്രദ്ധിക്കണം? ഭരണ നിർവഹണത്തിൽ അദ്ദേഹം ഏതെല്ലാം മേഖലയിൽ ഏത് രീതിയിലൊക്കെയാണ് കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടത് എന്നതിനെയെല്ലാം കുറിച്ച് ഒരു BJP പ്രവർത്തകൻ സുരേഷ് ഗോപിയോടും BJP യോടും കൂറുള്ള ഒരു പ്രവർത്തകൻ, സുരേഷ് ഗോപി മന്ത്രിയായതിൽ അത്യധികം ആഹ്ലാദിക്കുന്ന ആനന്ദിക്കുന്ന ഒരു പ്രവർത്തകൻ. എന്നാൽ സുരേഷ് ഗോപിയുടെ ചില വാക്കുകൾ BJP നേതൃത്വത്തിനും അല്ലെങ്കിൽ BJP അണികൾക്കും ചില അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു സുഹൃത്ത് മാധ്യമത്തിന് നൽകിയ ഈ ഒരു അഭിമുഖം നമുക്കൊന്ന് കേൾക്കാം. ഇത് സുരേഷ് ഗോപിയെ കേൾപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ശബ്ദരേഖ അയച്ചു തന്നത്. സുരേഷ് ഗോപിയുമായി ഏറ്റവും അടുത്ത ആൾക്കാരും ആരെങ്കിലും ആയിട്ടോ പരിചയമുണ്ടെങ്കിൽ അവരോട് ഒരു കാര്യം സൂചിപ്പിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതായത് സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പ്രസ്താവനകളൊക്കെ നോക്കുമ്പം, അതായത് എനിക്ക് മന്ത്രിയാവണ്ട, എനിക്ക് 10 വകുപ്പുകളുടെ ഏകോപനം കിട്ടിയാൽ മതി, അങ്ങനെയൊക്കെ പറയുമ്പം ഈ മന്ത്രിസഭ എങ്ങനെയാണെന്നോ മന്ത്രിമാരെങ്ങനെയാണെന്നോ വകുപ്പുകളുടെ പ്രവർത്തനം എങ്ങനെയാണെന്നതിനെ കുറിച്ചൊന്നും പുള്ളിക്ക് ഒരു ധാരണയും ഇല്ല എന്നുള്ളതാണ് ആ ഒരു പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം അത്തരത്തിലുള്ള ഒരു മൈൻഡായിട്ടാണ് പുള്ളി മന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നതെങ്കിൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പുള്ളിയുടെ ആ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥരും പുള്ളിയും ആയിട്ട് ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം ഒരു ഒരു മന്ത്രി എന്ന രൂപത്തിലുള്ള ആ ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് പുള്ളിക്ക് ധാരണ വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്ന ഒരേ ഒരു മണ്ഡലമായിരുന്നു തൃശൂർ മണ്ഡലം. ചരിത്രത്തിൽ ആദ്യമായി BJP കേരളത്തിൽ നിന്നും ഒരു അക്കൗണ്ട് തുറന്നതും തൃശൂരിൽ നിന്നാണ്. സുരേഷ് ഗോപി എന്ന ചലച്ചിത്ര നടൻ നേടിയ മഹത്തായ, ഗംഭീരമായ, അത്യുജ്ജ്വലമായ വിജയം തന്നെയായിരുന്നു, ചരിത്ര വിജയം തന്നെയാണ് തൃശൂരിൽ സുരേഷ് ഗോപി BJP യുടെ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിലൂടെ തെളിയിക്കപ്പെട്ടത്. തൃശൂരിനെ പൊൻതാമര അണിയിച്ചു സുരേഷ് ഗോപി എന്നാണ് BJP പ്രവർത്തകർ പറഞ്ഞത്. പൊൻതാമരയായാലും ചെന്താമരയായാലും സുരേഷ് ഗോപിയുടെ വിജയം മിന്നുന്ന സൂര്യന് സമാനം തന്നെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അത്യുജ്ജ്വല വിജയം തന്നെയായിരുന്നു. അതായത് LDFലെയും UDFലെയും സ്ഥാനാർത്ഥികളെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സുരേഷ് ഗോപി ജയിച്ചു വന്നത്. സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കുമ്പോൾ തന്നെ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ടായിരുന്നു, ജയിച്ചു വന്നു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി തന്നെയാണ് സുരേഷ് ഗോപി എന്നത്. സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 പ്രാവശ്യമാണ് തൃശൂരിൽ വന്നത് എന്നുകൂടി ഓർക്കുമ്പോൾ സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ തൃശൂരിന് ഒരു മന്ത്രി ഉണ്ടാകും എന്നുള്ളതിൽ തൃശൂർ നിവാസികൾക്ക് യാതൊരു തരത്തിലും സംശയമുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് അങ്ങോട്ടുണ്ടായ കാര്യങ്ങളെല്ലാം വളരെ വിചിത്രം തന്നെയായിരുന്നു. സുരേഷ് ഗോപി ഗംഭീര വിജയം നേടുന്നു, ഏതാണ്ട് 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് തെരഞ്ഞെടുക്കപ്പെടുന്നു. UDFലെ സ്ഥാനാർത്ഥിയായ തൊട്ടടുത്ത് നിന്നിരുന്ന മുരളീധരനെ ബഹുദൂരം പിന്നിലാക്കി 3rd സ്ഥാനത്തേക്ക് പിന്നിലാക്കി തന്നെയാണ് സുരേഷ് ഗോപി വോട്ട് നേടി വിജയിച്ചത്. CPIയിലെ സുനിൽകുമാർ എന്ന മുൻ കൃഷി വകുപ്പ് മന്ത്രിയാണ് സുരേഷ് ഗോപിക്കൊപ്പം 2rd സ്ഥാനത്തേക്ക് എത്തിയത്. ഇവരെയെല്ലാം ബഹുദൂരം പിന്നിലാക്കി സുരേഷ് ഗോപി മിന്നിന്ന് വിജയം നേടിയപ്പോൾ സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രി പദം കാത്തിരിക്കുക തന്നെയായിരുന്നു. എന്നാൽ അവിടെയാണ് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നത്, അസ്വാഭാവികമായ ചില നീക്കങ്ങൾ ഉണ്ടാകുന്നത്. സുരേഷ് ഗോപി നേരത്തെ BJP കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു തന്നെ മന്ത്രിപദത്തിലേക്ക് പരിഗണിക്കുകയാണെങ്കിൽ 2 വർഷത്തിന് ശേഷം മാത്രമേ പരിഗണിച്ചാൽ മതി, കാരണം തനിക്ക് പാഷൻ തൻ്റെ സിനിമയാണ്, താൻ ഏറ്റെടുത്ത ചില കമ്മിറ്റ്മെൻസുകളുണ്ട്, അത് തീരുന്നതുവരെ തനിക്ക് അതിൽ സഹകരിച്ചേ പറ്റൂ, കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ്. മാത്രമല്ല ഇതിൽ നിന്ന് കിട്ടുന്ന പണം സ്വരൂപിച്ചിട്ടാണ് താൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പോലുള്ള പൊതുപ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ സിനിമ ചെയ്യാൻ അനുവദിക്കണം, 2 വർഷക്കാലത്തേക്ക് തന്നെ മന്ത്രി പദവി ഏൽപ്പിക്കരുത് എന്നൊക്കെ സുരേഷ് ഗോപി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും രാജ്നാഥ് സിംഗിനെയും എല്ലാം അറിയിച്ചിരുന്നു എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറയുന്നത്. എന്നാൽ ഇത്തരം ചില പ്രസ്താവനകൾ സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രിപദത്തിന് ചില മങ്ങലുകൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വിവിധ സമയങ്ങളിലായി കേന്ദ്ര BJP മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നത് കേരളത്തിൽ നിന്നും O രാജഗോപാൽ മന്ത്രിയായിട്ടുണ്ട്, V മുരളീധരൻ മന്ത്രിയായിട്ടുണ്ട്, അൽഫോൺസ് കണ്ണന്താനം മന്ത്രിയായിട്ടുണ്ട്, കേരളത്തിൽ ജനിച്ചു വളർന്ന ബാംഗ്ലൂർ നിവാസിയായ
രാജീവ് ചന്ദ്രശേഖരനും മോദി സർക്കാരിൽ മന്ത്രിയായിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇവരാരും തന്നെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ച് പാർലമെന്റ് ഇലക്ഷനിലേക്ക് മത്സരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളായിരുന്നില്ല എന്നുള്ളതാണ്. സുരേഷ് ഗോപി മാത്രമാണ് പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിച്ച് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെടുന്ന, കേന്ദ്രത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ കേരളീയൻ എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അത് ചരിത്രം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് കേന്ദ്ര മന്ത്രിസഭയിൽ അത്യുജ്ജ്വലമായ അല്ലെങ്കിൽ വളരെ വലിയൊരു സ്ഥാനം കിട്ടും എന്ന് തന്നെയാണ് പലരും നിരീക്ഷിച്ചിരുന്നത്, പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിനെല്ലാം ഘടകവിരുദ്ധമായി തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അദ്ദേഹം സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ് കണ്ടത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ആലോചിക്കുന്നത്, രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. സുരേഷ് ഗോപിയും ഇതിൽ അസ്വസ്ഥനാണ് എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ അടുത്ത വൃത്തങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. എന്നാൽ സുരേഷ് ഗോപി അതേക്കുറിച്ചൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. ഇത്രയും ഗംഭീരമായ വിജയം, അതായത് കേരളത്തിലെ ചരിത്ര ദൗത്യം ഏറ്റെടുത്ത് വിജയിപ്പിച്ചു, 75,000 വോട്ടിന് വിജയിച്ചു വന്ന സുരേഷ് ഗോപിക്ക് കേന്ദ്രത്തിൽ ഒരു സഹമന്ത്രി സ്ഥാനം മാത്രമാണോ ഉള്ളത് എന്നാണ് സുരേഷ് ഗോപിയുടെ അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങളെല്ലാം ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അത് അദ്ദേഹത്തെപ്പോലുള്ള ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും ചെറിയ ഒരു പദവിയല്ലേ എന്നാണ് പലരും സംശയം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. ഇതിൽ തെളിഞ്ഞു വരുന്ന ഒന്ന് രണ്ട് വസ്തുതകൾ തന്നെയാണ്. ഒന്ന്, സുരേഷ് ഗോപിയുടെ സ്ഥാനത്തും അസ്ഥാനത്തുമുള്ള ഈ പറച്ചിലുകൾ. സിനിമയാണ് എൻ്റെ പാഷൻ, അത് കഴിഞ്ഞിട്ടേ എനിക്ക് മറ്റെന്തിനും ഇറങ്ങിത്തിരിക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, എനിക്കൊരു കേന്ദ്രമന്ത്രി സ്ഥാനം എന്നതിലുപരി 10 വകുപ്പുകളുടെ ഏകോപന ചുമതലയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കിട്ടണം. അങ്ങനെ ഒരു തീരുമാനം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ കേരളത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി പലതും ചെയ്യാൻ സാധിക്കും എന്നിങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ചില സമയത്തെ അസ്ഥാനത്തിലുള്ള പറച്ചിലുകൾ ഈ കേന്ദ്രമന്ത്രി പദത്തിൽ ക്യാബിനറ്റ് പദവിയോടുകൂടിയുള്ള മന്ത്രിസ്ഥാനത്തിന് ഒരു വിനയായി, വിലങ്ങ് തടിയായി എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കിലെടുക്കുന്നത്. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. രാഷ്ട്ര തലവനാണ്. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന മന്ത്രിമാരും അതുപോലെ 24 മണിക്കൂറും കഠിന പ്രയത്നം ചെയ്യുന്ന ആളുകൾ തന്നെയായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. അത്തരക്കാരെ മാത്രമാണ് അദ്ദേഹം, അതായത് 24 മണിക്കൂറും പൂർണ്ണ സമയവും മന്ത്രി എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റിയ ആളുകളെ മാത്രം, കഠിനാധ്വാനം ചെയ്യാൻ പറ്റിയ ആളുകളെ മാത്രമാണ് നരേന്ദ്രമോദി ക്യാബിനറ്റ് റാങ്കിൽ മന്ത്രിമാരാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സിനിമ ചെയ്യാൻ തനിക്ക് പോകണം, 2 വർഷത്തേക്ക് സിനിമയുണ്ട് എന്ന് പറയുമ്പോൾ പൂർണ്ണമായും അദ്ദേഹത്തിന് മന്ത്രി പണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല, 24 മണിക്കൂറും അതിനുവേണ്ടി അദ്ദേഹത്തിന് സമയം കണ്ടെത്താൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാവാം ഒരു പക്ഷേ നരേന്ദ്രമോദി സഹമന്ത്രി സ്ഥാനം കൊടുത്തത് എന്നുള്ളത് സൂചിപ്പിക്കപ്പെടുന്നു. ഈ പറച്ചിലുകൾ തന്നെയാണ് സുരേഷ് ഗോപിയുടെ ക്യാബിനറ്റ് മന്ത്രിപദം നഷ്ടപ്പെട്ടത് എന്നാണ് ചിലർ പറയുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രിയായി സുരേഷ് ഗോപി എത്തുന്നത് തന്നെയായിരുന്നു കേരളത്തിൻ്റെ ആവശ്യം. കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് കൂട്ടുനിൽക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ പൂവണിയിപ്പിക്കുവാൻ വേണ്ടി സുരേഷ് ഗോപി ഒരു ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രിയായി വന്നാൽ തീർച്ചയായും സാധിക്കും. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെപ്പോലെ കേന്ദ്രത്തിലെ വലിയ വലിയ നേതാക്കളുമായി അദ്ദേഹത്തിന് വളരെ ആത്മബന്ധമുള്ളതിനാൽ അദ്ദേഹത്തിൻ്റെ മന്ത്രി പദവി കൊണ്ട് കേരളത്തിൻ്റെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയായിരുന്നു കേരളീയർ വിചാരിച്ചിരുന്നത്. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂറും തൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്ന, കഠിന പ്രയത്നം ചെയ്യുന്ന ആളുകളെ തന്നെയാണ് മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം താല്പര്യം കാണിക്കുന്നത്. സുരേഷ് ഗോപി സിനിമയുടെ കാര്യം പറഞ്ഞതിനാൽ മോദിക്കും മോദിയോട് അടുത്ത് നിൽക്കുന്ന ചില ആളുകൾക്കും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായി, അസ്വസ്ഥതകൾ ഉണ്ടായി എന്ന് തന്നെയാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാവാം സുരേഷ് ഗോപിക്ക് സഹമന്ത്രി സ്ഥാനം മാത്രം കൊടുത്ത് ഒതുക്കിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ 2 വർഷം കഴിഞ്ഞ് സുരേഷ് ഗോപി സിനിമയെല്ലാം കഴിഞ്ഞു വരട്ടെ, അതുവരെ സഹമന്ത്രിയായി മറ്റൊരു മുതിർന്ന മന്ത്രിയുടെ കൂടെ പരിചയം ശീലിക്കട്ടെ, അതിനുശേഷം മാത്രം പൂർണ്ണമായും ക്യാബിനറ്റ് റാങ്കോടുകൂടി മന്ത്രിസ്ഥാനം കൊടുക്കാം എന്നുള്ള ഒരു നിലയിലായിരിക്കാം ഇപ്പോൾ നരേന്ദ്രമോദി ചിന്തിച്ചിട്ടുണ്ടാകുക എന്നുകൂടി ചില ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഏതായാലും സുരേഷ് ഗോപിയുടെ അസ്ഥാനത്തുള്ള ചില പറച്ചിലുകൾ, സിനിമയാണ് തനിക്ക് തൻ്റെ പാഷൻ എന്നൊക്കെയുള്ള പറച്ചിലാണ് അദ്ദേഹത്തിന് വിനയായത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അഥവാ അങ്ങനെ അത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി പറയപ്പെടുന്നു. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം സുരേഷ് ഗോപി ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ തന്നെയാണ് പ്രശസ്തനായത്. ഈ പ്രശസ്തി സുരേഷ് ഗോപിയുടെ വിജയത്തിന് വലിയ ഒരു ഘടകം ആയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്ന് തന്നെയാണ് സുരേഷ് ഗോപിയും ബി ജെ പി നേതൃത്വങ്ങളും വിശ്വസിക്കുന്നത്. കാരണം ഒരു സിനിമാ നടൻ എന്നുള്ള ഗ്ലാമറും പ്രശസ്തിയും സുരേഷ് ഗോപിയെ വിജയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്.
പ്രത്യേകിച്ച് തൃശ്ശൂരിൻ്റെ തീരദേശ മേഖലയിൽ താമസിക്കുന്ന പല ആളുകൾ ഉൾപ്പെടെയുള്ളവർ സുരേഷ് ഗോപിയെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതിൻ്റെ പുറകിൽ സുരേഷ് ഗോപി ഒരു നല്ല സിനിമാ നടൻ തന്നെയാണ്. ആ സിനിമാ നടൻ എന്ന പ്രശസ്തി സുരേഷ് ഗോപിക്ക് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്ന കാര്യം തന്നെയാണ്. ഇത് തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഉള്ളിലും ഉള്ളത്. താൻ വന്നത് സിനിമയിലൂടെയാണ്. താൻ ഇപ്പോഴും സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് സിനിമ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്ന, താൻ ഏറ്റെടുത്തിരിക്കുന്ന അത്തരം കരാറുകൾ ഒരു കാരണവശാലും മുടങ്ങാൻ പാടുള്ളതല്ല, ആർക്കും നഷ്ടമുണ്ടാകാൻ പാടുള്ളതല്ല. അതുകൊണ്ട് സിനിമയെ വിസ്മരിച്ചുകൊണ്ട് തനിക്ക് മന്ത്രിപദത്തിലേക്ക് പോകാൻ പറ്റില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞ കാര്യം കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. എന്തായാലും ഇത് രണ്ടിനും ഇടയ്ക്കിലുള്ള ഒരു സമവായം തന്നെയായിരിക്കും ഇപ്പോൾ കണ്ടെത്തേണ്ടത്. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ 24 മണിക്കൂറും കഠിനാധ്വാനം ചെയ്യാൻ പറ്റിയ മന്ത്രിമാരെയാണ് അദ്ദേഹം അന്വേഷിക്കുന്നത്. രാഷ്ട്ര സേവനത്തിന് പൂർണ്ണസമയം മാറ്റിവെക്കുന്ന ആളുകൾ, രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പൂർണ്ണസമയം മാറ്റിവെക്കുന്ന ആളുകളെയാണ് നരേന്ദ്രമോദി തൻ്റെ ഒപ്പം ചേർക്കുക. അതുകൊണ്ട് തന്നെയാവാം സുരേഷ് ഗോപിക്ക് സഹമന്ത്രിസ്ഥാനം കൊടുത്ത് തൽക്കാലം ഇങ്ങനെയൊരു ചുമതല കൊടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ജനാധിപത്യ പ്രക്രിയയിൽ ഒരാളെ ജനങ്ങൾ അവരുടെ പ്രതിനിധിയായി തെരഞ്ഞെടുത്തയക്കുന്നത് നാടിൻ്റെ ജനങ്ങളുടെ വികസന കാര്യങ്ങൾ നോക്കുവാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ തങ്ങൾക്ക് സിനിമയുണ്ട് അല്ലെങ്കിൽ നാടകമുണ്ട്, നേരത്തെ ഏറ്റിരുന്ന മറ്റുള്ള കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരവരുടെ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ജനപ്രതിനിധികളെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്നത്? എന്തിനാണ് തിരഞ്ഞെടുത്ത് വിടുന്നത്? ഇത്തരം കാര്യങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിലെ ചില സംസ്ഥാന നേതാക്കൾ സുരേഷ് ഗോപിയുടെ ക്യാബിനറ്റ് മന്ത്രിപദം തടയുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിന് കൃത്യമായ സ്ഥിരീകരണം ഒന്നുമില്ലെങ്കിലും കേരളത്തിൻ്റെ കഴിഞ്ഞകാല രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ BJP യുടെ രാഷ്ട്രീയത്തിൽ ഇത്തരം ചില കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അത്തരം ചില നീക്കുപോക്കുകൾ അല്ലെങ്കിൽ അത്തരം ചില ഗൂഢനീക്കങ്ങൾ സുരേഷ് ഗോപിയുടെ ക്യാബിനറ്റ് മന്ത്രിപദം എന്ന സ്വപ്നത്തെ തടഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. അപ്പം പുള്ളിയുമായിട്ട് പരിചയപ്പെട്ട ആരോടെങ്കിലും കൃത്യമായി ഒന്ന് പറയുക, പുള്ളിക്ക് നല്ല ഭരണപരമായി നല്ല പരിചയമുള്ള ഒരാളെ ആദ്യത്തെ കുറച്ചു കാലത്തേക്കെങ്കിലും പുള്ളിക്കൊരു അസിസ്റ്റ് ചെയ്യാൻ വിട്ടുകൊടുക്കുക എന്നുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ മൊത്തം ആദ്യ കാലങ്ങളിൽ തന്നെ വൻ നെഗറ്റീവ് ഉണ്ടാകും. കാരണം എന്താ വെച്ചാല് പുള്ളി അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പം അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അതിനെ പറഞ്ഞു വാക്കാൽ ഒരു മന്ത്രി അത് അങ്ങനെ അങ്ങോട്ട് ആക്കിക്കോ, ഇതിങ്ങനെ അങ്ങോട്ട് ആക്കിക്കോ എന്ന് പറഞ്ഞാല് അവർക്കത് ചെയ്യാൻ പറ്റില്ല. അവർക്ക് അതിൻ്റെതായ അവര് ചെയ്യുമ്പം അതിന്റെ പ്രൊസീജിയേഴ്സ് ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം നോക്കി മാത്രമേ ഒരു കാര്യം തീരുമാനിക്കാനോ ചെയ്യാനോ പറ്റുള്ളൂ. പക്ഷെ മന്ത്രി എന്ന രൂപത്തിൽ പുള്ളി അങ്ങനെ പറയും. അത് ആദ്യം ഒന്ന് കുറച്ച് സമയമൊക്കെ അങ്ങ് പോകുമെങ്കിലും പിന്നീട് ക്ലാഷുകളായി മാറി അത് പൊട്ടി പുറത്തേക്ക് വീടുകളിലേക്കൊക്കെ എത്തി ഫുൾ നെഗറ്റീവിലേക്ക് പോകും. അപ്പം തുടക്കം തന്നെ ഇത്തരത്തിലുള്ള ഭരണകാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയുള്ള ഒരാളെ പുള്ളിയുടെ PA ആയിട്ടോ വല്ലതും വെച്ചു കൊടുക്കുവാണെങ്കിൽ കുറെ കൂടെ നല്ലതായിരിക്കുമെന്നൊന്ന് സൂചിപ്പിക്കുക കേട്ടോ.